നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്തോത്രം യേശുക്രിസ്തു മുഖേന നമുക്ക് ജയം തരുന്ന പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഈ പകൽക്കാലം നമുക്ക് ആരംഭിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ സ്തോത്രം 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 റോമലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം വായിച്ച് ഒന്ന് രണ്ട് ഒരു സാക്ഷ്യവും ഒന്ന് രണ്ട് പേർക്ക് പ്രാർത്ഥിക്കുവാനും നമുക്ക് ഒരുമിച്ച് ചെയ്യാമല്ലോ സ്തോത്രം റോമലേഖനം എട്ടിൻ്റെ പതിനേഴ് നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ സ്തോത്രം നാം മക്കളാണോ എങ്കിൽ ദൈവത്തിൻ്റെ കൂട്ടവകാശികൾ സ്തോത്രം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച നാം ഏവരും ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ യേശുക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികളുമാണ് സ്തോത്രം നമുക്ക് ആ ബോധ്യം വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെയുണ്ട് പക്ഷെങ്കിൽ പിന്നീടുള്ള ദൈനംദിന നമ്മുടെ യാത്രയിൽ ജീവിത പ്രാരാബ്ധങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മറന്നു പോകുന്നതും അതുതന്നെയാണ് ഞാൻ ആരായിരിക്കുന്നു എന്നുള്ളതാണ് ഞാനായിരിക്കുന്നത് ആരാണെന്ന ഭൗതിക തലത്തിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും ഞാനൊരു ഡോക്ടറാണ് അല്ലെങ്കിൽ ഞാനൊരു ടാപ്പിങ് ചെയ്നാണ് ഞാനൊരു ഡ്രൈവറാണ് ഞാൻ ഇന്ന വീട്ടിലെയാണ് ഇതെല്ലാം നമുക്ക് ഭൗതിക തലത്തിൽ ഓർമ്മ വരും ഞാൻ ഇന്നവരുടെ മകനാണ് ഇന്ന തറവാട്ടി പിറന്നതാണ് ഞാനൊരു നേഴ്സാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന പോലെ ഒരു വർക്കറാണ് ഞാനൊരു എൻജിനീയറാണ് സ്തോത്രം വിവിധ തലങ്ങളിൽ നാം ആരായിരിക്കുന്നു എന്ന് പെട്ടെന്ന് ചോദിച്ചാൽ നാം പറയുന്ന ആദ്യത്തെ കാര്യം അതായിരിക്കും ഞാൻ ഇന്ന വീട്ടിൽ ഇന്നവരുടെ മകൻ അല്ലെങ്കിൽ ഞാൻ ഇന്ന പ്രൊഫഷൻ ചെയ്യുന്ന ആൾ സ്തോത്രം ഞാനൊരു പോലീസുകാരൻ ഞാനൊരു പട്ടാളക്കാരൻ ഞാനൊരു ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ അല്ലേ വിവിധ മേഖലകളിൽ നമ്മളായിരിക്കുന്ന തുറകളിൽ നിന്നുകൊണ്ട് ഞാനൊരു ഐ ടി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് യെസ് ഞാനൊരു ഷെയർ ട്രേഡറാണ് സ്തോത്രം വിവിധ തലങ്ങളിൽ നമ്മളായിരിക്കുന്ന സ്റ്റാൻ പദവികളിൽ അല്ലെങ്കിൽ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് നാം സംസാരിക്കും പക്ഷെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ ആരോടും പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഓടിയെത്തേണ്ട ഒന്ന് മസ്റ്റായിട്ട് ഞാനൊരു ദൈവ പൈതലാണ് ഞാൻ ദൈവത്തിൻ്റെ കൂട്ട അവകാശിയാണ് സ്തോത്രം ഞാൻ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശിയായ ദൈവത്തിൻ്റെ സന്തതി ദൈവിക സന്തതിയാണ് ആ ഒരു തിരിച്ചറിവ് അതിൻ്റെ ആഴങ്ങളിൽ നമ്മളെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ട് യാത്ര ചെയ്യുവാൻ കഴിയും നമ്മുടെ അകത്തെ മനുഷ്യൻ അപ്പോൾ നമ്മുടെ ജഡമനുഷ്യനേക്കാൾ പ്രബലമായി എന്നുള്ളതിൻ്റെ തെളിവാണ് സാഹചര്യങ്ങളുടെ മുമ്പിൽ ഞാനൊരു ദൈവ പൈതലും ദൈവത്തിൻ്റെ കൂട്ടപകാശിയുമാണെന്ന സാഹചര്യങ്ങളുടെ മുമ്പിൽ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ ഓടിവരികയും അതനുസരിച്ച് നമ്മൾ സമൂഹത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തികളുമായി ഇടപെടലുകളിൽ നമ്മുടെ രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഡീലുകളിലെല്ലാം നമുക്ക് ആദ്യം വരുന്നത് ഞാനൊരു ദൈവ പൈതലും ദൈവത്തിൻ്റെ കൂട്ടമകാശിയുമാണെന്നുള്ള ബോധ്യമാണെങ്കിൽ അവിടെ അകത്തെ മനുഷ്യൻ ശക്തനാണ് എന്നുള്ളത് അടിവരയിട്ട് പറയാം ഇല്ലെങ്കിൽ ഞാൻ ഇന്നേരാകുന്നു ഞാൻ ഇന്നതാകുന്നു ഞാൻ 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 ലോകപ്രകാരമുള്ള ഞാൻ ഉയർന്നു നിൽക്കും നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം അതിൻ്റെ മെഷർമെൻ്റ് നമ്മുടെയിലുണ്ട് നമുക്ക് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം ഞാനാണോ ഞാൻ ദൈവത്തിൻ്റെ കൂട്ടവകാശിയായ ദൈവത്തിൻ്റെ മകനായ പൈതലായ ഞാനാണോ എന്നുള്ളത് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ദൈവ പൈതലാണ് ദൈവത്തിൻ്റെ കൂട്ടവകാശിയാണ് അതോ ഞാൻ തോമാച്ചനാണ് അല്ലെങ്കിൽ ഞാൻ ശാന്തയാണ് ഞാൻ സൗമ്യയാണ് അങ്ങനെ ഞാൻ ഇന്നേരാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് തന്നെത്താൻ പറയുവാൻ കഴിയും സ്തോത്രം പ്രേമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഓർപ്പിച്ച ഒരൊറ്റ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ നാം ദൈവത്തിൻ്റെ കൂട്ടവകാശികളാണെങ്കിൽ ദൈവിക ഗ്രഹത്തിൻ്റെ സകല അനുഗ്രഹങ്ങളുടെയും അവകാശിയാണ് യേശു ക്രിസ്തു ഈ ഭൂവിയിൽ അധികമായി ഇത് ചെയ്യുവാൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു കാരണം നാം അവൻ്റെ കൂട്ടവകാശിയായതുകൊണ്ട് വചനമി പ്രാരംഭം ഞാൻ ചെയ്തതിലും അധികമായത് നിങ്ങൾ ചെയ്യും യേശു എങ്ങനെ ജയകരമായ ഒരു ജീവിതം ഈ ലോകത്ത് നയിച്ചു അതുപോലെ തന്നെ കൂട്ടവകാശിയാണെങ്കിൽ സ്വർഗത്തിൻ്റെ പ്രതിനിധിയാണെങ്കിൽ സ്വർഗീയ സന്തതിയാണെങ്കിൽ നമുക്കും ജയകരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ കഴിയും ഇവിടെ കഷ്ടങ്ങളെ കർത്താവ് നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർത്താവ് പറയും എന്നൊടി നേരത്തേക്കുള്ള നിങ്ങളുടെ ഈ കഷ്ടങ്ങൾ സാരമില്ല അത് അത്യന്തം അനവധിയായിരിക്കും പക്ഷേ അത് ഗണ്യമാക്കേണ്ട അത് സാരമാക്കുകയും വേണ്ട അപ്പോൾ ലോകത്തെ ജയിച്ചവൻ പറയുക നിങ്ങൾക്ക് ലോകത്തെ ജയിക്കുവാൻ കഴിയും കാരണം നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ കൂട്ടവകാശികളും മക്കളുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്ന് ജനിച്ച നമുക്ക് ഈ ലോകത്തെ ജയിക്കുവാൻ കഴിയും അതുകൊണ്ട് ഇന്ന് ലോകത്തെ നോക്കി ധൈര്യത്തോടെ സാഹചര്യങ്ങളെ ഫേസ് ചെയ്യണം ഇവയ്ക്കെന്നെ മുക്കിക്കളയുവാൻ ഇവയ്ക്കെന്നെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല ഞാൻ ഇതിനെ ജയിക്കും കാരണം ഞാൻ ഉയരത്തിൽ നിന്നും ജനിച്ച ദൈവീക സന്തതി ദൈവത്തിൻ്റെ ഗ്രഹക്കാരൻ ദൈവത്തിൻ്റെ കൂട്ടവകാശി ദൈവത്തിൻ്റെ മകൻ മകൾ സ്തോത്രം ആ ഉത്തമ ബോധ്യത്തോടെ വേണം വായു വളർന്നു നിൽക്കുന്ന സാഹചര്യങ്ങളോട് പറയാൻ ഞാൻ ഉയരത്തിൽ നിന്നും ദൈവത്തിൻ്റെ സന്തതിയായി ഈ ഭൂമിയിൽ പിറക്കപ്പെട്ട സ്തോത്രം ദൈവത്തിൻ്റെ ഗ്രഹക്കാരൻ ദൈവത്തിൻ്റെ മകൻ ദൈവത്തിൻ്റെ മകൾ സ്തോത്രം അവിടുത്തെ കൂട്ടവകാശി വായു വളർന്നു നിൽക്കുന്ന സാഹചര്യങ്ങളോട് പറയണം നിനക്കെന്നെ പിടിച്ചടക്കുവാനോ മുക്കിക്കളയുവാനോ കഴിയത്തില്ല നിന്നെ മറികടക്കുവാനുള്ള കൃപ എൻ്റെ മേൽ പകർന്നിരിക്കുകയാണ് അതിനുള്ള ശക്തി എൻ്റെ മേൽ പകർന്നിട്ടുണ്ട് കെട്ടുപോകുന്ന ബീജത്താലല്ല കെടാത്ത ബീജത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ് സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടവനാണ് ആ ധൈര്യത്തോടെ ദൈവ മകൾ മകൻ ദൈവ പൈതൽ എന്നുള്ള ബോധ്യം ഏത് വിഷയങ്ങളുടെ മേലും ഉണ്ടായിരിക്കണം സന്തോഷനാളിലും ദുഃഖനാളിലും ഭാരമേറിയ വിഷയങ്ങളുടെ നടുവിലും നമുക്ക് മാന്യതകളേറി വരുമ്പോഴും അഭിനന്ദങ്ങളേറുമ്പോഴും നിന്ദകളേറിയാലും പരിഹാസങ്ങൾ നേരിട്ടാലും എല്ലാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ദൈവവൈതലാണ് ദൈവത്തിൻ്റെ കൂട്ടവകാശിയാണ് അപ്പോൾ ആ മാനദണ്ഡം വെച്ചുകൊണ്ടാണ് നമ്മൾ മനോഭാവത്തോടെയാണ് നമ്മൾ കാര്യങ്ങളെ നേരിടുന്നെങ്കിൽ ക്രിസ്തു ലോകത്തെ ജയിച്ചതുപോലെ നമുക്കും ജയിപ്പാൻ കഴിയും പ്രധാന കാര്യങ്ങളിലേക്ക് നമുക്കിന്ന് പകൽക്കാലം എഴുതാം ദൈവമക്കൾ മറന്നു പോകരുത് ഞാൻ ദൈവ വൈതൽ മറന്നു പോകരുത് ദൈവത്തിൻ്റെ കൂട്ടവകാശി മറന്നു പോകരുത് എപ്പോഴും നമ്മെ തന്നെ റിമൈൻഡ് ചെയ്തോണം ഓർപ്പിച്ചുകൊണ്ടിരുന്നോണം നമ്മൾ പറഞ്ഞു നടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും പോകുമ്പോഴും ഇടപെടലുകളിലും എല്ലാം പറയണം ഞാൻ ദൈവത്തിൻ്റെ കൂട്ടവകാശി ഞാൻ ദൈവവൈതൽ ഞാൻ ദൈവവൈതൽ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ആ ഒരു കാര്യം പലപ്പോഴും ദൈവമക്കളാണെന്നും കൂട്ടവകാശിയാണെന്നുള്ളതും നാം എല്ലാവരും പ്രസംഗിക്കുന്നവരുൾപ്പെടെയുള്ളവർ പോലും പല സമയത്തും ബലഹീനമായ വാക്കുകൾ പറയുമ്പോഴും പല സ്ഥലങ്ങളിലും കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ പല സമയത്തും പ്രതികരിക്കുന്നത് കാണുമ്പോൾ വികാരങ്ങൾ കൊത്തവണം മനുഷ്യനിൽ പ്രതികരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ കുറ മറ്റുള്ളവർക്ക് കണ്ടു നിൽക്കുമ്പോൾ ഇദ്ദേഹം ഒരു ദൈവവൈതലാണോ ദൈവത്തിൻ്റെ കൂട്ടവകാശിയാണ് ദൈവത്തിൻ്റെ കൂട്ടവകാശിയെ നീ എന്തിനാ ആശങ്കപ്പെടുന്നത് നീ എന്തിനാണ് മത്സരിക്കുന്നത് നീ എന്തിനാണ് മറുപടി പറയുവാൻ നിൽക്കുന്നത് നീ എന്തിനാണ് ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ നിൽക്കുന്നത് നീ കൂട്ടവകാശിയായ ദൈവത്തിൻ്റെ പൈതൽ മകൾ മകൻ നിൻ്റെ മുൻപിൽ സാഹചര്യങ്ങൾ സ്വർഗീയ പ്രതിനിധിയായ നിൻ്റെ മുൻപിൽ സാഹചര്യങ്ങൾ മാറും അതിശയങ്ങൾ നടക്കും അത്ഭുതങ്ങൾ നടക്കും നീ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു എങ്കിൽ അത്ഭുതങ്ങളിൽ വിശ്വസിക്കണം വിശ്വസിക്കുന്നു എങ്കിൽ എന്നുള്ളതല്ല വിശ്വസിക്കണം കാരണം ഞാൻ ദൈവവൈതലാണ് ഞാൻ ദൈവ ദൈവത്തിൻ്റെ കൂട്ടവകാശിയാണ് ഈ ഭൂമിയിലെ നിയമങ്ങളെ വാഴുവാൻ അതിനു മീതെ വാഴുവാൻ സാഹചര്യങ്ങളെ വാഴുവാൻ ഒക്കെയുള്ള അധികാരവും കൃപയുമുണ്ട് ഏത് സാഹചര്യ യേശു ചെയ്തതിലും അധികമായത് നിനക്ക് ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും ചെയ്യുവാൻ കഴിയുമെന്ന് തിരുവചനം അടിപൊളിയിട്ട് നമ്മളോട് പറയുകയാണ് പലപ്പോഴും നമുക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല വിശ്വാസം ശുഷ്കിച്ച് പോകുന്നു ദൈവ ബോധ്യം ഇല്ലാതെ പോകുന്നു കൂട്ടവകാശിയാണെന്ന് അറിയാതെ പോകുന്നു ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ പോകുന്നു പലപ്പോഴും പരാജയവും അജി ജീർണനാവസ്ഥയും ജീവിതത്തിൽ നേരിടുന്നതിൻ്റെ കാരണം അതുതന്നെയാണ് നാം ഏവർക്കും സ്തോത്രം എപ്പോഴും തിരിച്ചറിവിൽ നടന്നുകൊണ്ടിരുന്നാൽ നമ്മളിലുണ്ടാകുന്ന തിരിച്ചറിവാണ് ക്രിസ്തുവിലുള്ള വെളിപ്പാടുകളിലാണ് നാം നടക്കുന്നതെങ്കിൽ ഈ ലോകത്തെ നമുക്ക് ജയിക്കുവാൻ കഴിയും ഏത് വിഷയങ്ങളായിക്കോട്ടെ ദൈവീക പദ്ധതികളിലൂടെയാണ് ഞാൻ നടക്കുന്നത് ദൈവീക പദ്ധതിയിൽ മാത്രമേ എന്നിലൂടെ നടക്കുകയുള്ളൂ ലോകത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതിയും പ്രാക്കും നിരാശയും അന്ധകാരത്തിൻ്റെ ദുഷ്ട കൈക്രിയ പ്രയോഗങ്ങളുമൊന്നും നിനക്കെതിരെ ഫലിക്കത്തില്ല കാരണം ദൈവത്തിൻ്റെ വൈതൽ ദൈവത്തിൻ്റെ കൂട്ടവകാശം നിനക്കെതിരെ ആർക്കെറ്റുവാൻ കഴിയും ആർക്ക് നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയും ആർക്ക് നിന്നെ നിന്നെ ഒറ്റിക്കൊടുക്കുവാൻ കഴിയും ആർക്ക് നിന്നെ ചതിക്കുവാൻ കഴിയും ആർക്ക് നിന്നെ വഞ്ചിക്കുവാൻ കഴിയും നിനക്ക് മാത്രം നമുക്ക് നമ്മെ വഞ്ചിക്കുക നമുക്ക് നമ്മെ തോപ്പിക്കാം നമുക്ക് നമ്മെ പരാജയപ്പെടുത്താം നമുക്ക് തന്നെ വേണമെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാം പക്ഷെങ്കിൽ നമുക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ടായാൽ ഞാൻ ദൈവവൈതലാണ് ഈ ഭൂമിയിലെ സാഹചര്യങ്ങൾക്കെന്നെ കീഴടക്കുവാൻ കഴിയത്തില്ല ദൈവം അനുവദിക്കുന്ന ദൈവീക പദ്ധതിയുടെ ട്രാക്കിലൂടെ പോകുന്നതിൽ ദൈവഹിതങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ ഞാൻ ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് സ്തോത്രം അവൻ്റെ കൂട്ടവകാശിയായത് അവൻ എനിക്ക് കൂട്ടവകാശിയായ എന്നെ ചില പർപ്പസ് ഏൽപ്പിച്ചിട്ടുണ്ട് ചില പ്രോജക്റ്റ് കളിപ്പിച്ചിട്ടുണ്ട് എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നവൻ്റെ ചില പ്രോജക്റ്റുകളുടെ നിറവേറലുകളാണ് ആ പ്രോജക്റ്റിൻ്റെ ഭാഗം ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ദൈവ പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുവാൻ വേണ്ടിയാണ് മാനവരാശിക്ക് വേണ്ടിയുള്ള രക്ഷയുടെ പദ്ധതി കൂടുതലാണ് ആ പദ്ധതി നടന്നു പോകുമ്പോൾ അവൻ കഷ്ടം അനുഭവിച്ചു വേദനകൾ സഹിച്ചു അവൻ്റെ ആ പരിഹാസമേറ്റു നിന്നകളേറ്റു പലതും അവൻ ഈ ഭൂമിയിൽ സഹിച്ചു അത് ദൈവീക പദ്ധതിക്കകത്ത് നിന്നുകൊണ്ട് സഹിച്ചതാണ് കാരണം കൂടാതെയല്ല സ്ത്രോത്രം അവൻ ഈ ലോകത്തെ ജയിച്ചു അപ്പോൾ അവൻ്റെ കൂട്ടപകാശിയായ നമ്മളും അവൻ ദൈവീക പദ്ധതി അനുസരിച്ച് ഈ ഭൂമി നടക്കുക അതിൻ്റെ ഭാഗമായി ക്രിസ്തു നിമിത്തം നീ നിന്നകളോ വേദനകളോ യാതനകളോ പരാജയങ്ങളോ കണ്ണുനീരോ ഒറ്റപ്പിടിയിലുകളോ തകർച്ചകളോ യാതനകളോ ഒക്കെ സഹിക്കുന്നുണ്ടെങ്കിലും ഈ ലോകത്തെ നാമും ജയിക്കും ദ ഫൈനൽ വിജയം എൻ്റെയും നിങ്ങളുടേതുമായിരിക്കും ഏത് മേഖലയിൽ തുറന്നു നോക്കിക്കും അടിയറോ പറഞ്ഞ നീക്കുമായി ഇല്ലായ്മ ചെയ്ത് നീ അഡ്രസ് ഇല്ലാത്തവനായി തീരത്തില്ല സ്വർഗത്തിൻ്റെ അഡ്രസ്സ് നിൻ്റെ മേലുള്ളത് കൊണ്ട് നീ ജയിച്ചിരിക്കും 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 സാഹചര്യത്തെ നീ മറികടന്നിരിക്കും നീ ഒരു ഒരത്ഭുതത്തിൻ്റെ ഉറവയായി തീർന്നിരിക്കും സ്തോത്രം നിന്നെ കാണുന്നവർ ആശ്ചര്യജനകമാകും നീ ലോകം ഉറ്റുനോക്കി നിന്നെ പറയും ഇവനിലൊരു അസാധാരണമത്വമുണ്ട് എന്ന് വിളിച്ച് പറയും ഹി ഈസ് എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ പറയും പറയിപ്പിക്കും അത് ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് അത് പ്രിയ സഹോദരി നിന്നിലത് സംഭവിക്കും നിൻ്റെ യോഗ്യതകളല്ല നീ തിരഞ്ഞെടുക്കപ്പെട്ടു പോയി നീ തിരഞ്ഞെടുക്കപ്പെട്ടു പോയി നീ ദൈവ വൈതലായി തിരഞ്ഞെടുക്കപ്പെട്ടു പോയി കണ്ണുനീരിൽ ഒഴുകി നീ തീരുകയില്ല തോരാത്ത കണ്ണുനീരിൽ നീ തീർന്നു പോവുകയില്ല സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ജയഘോഷത്തിൻ്റെയും ആർപ്പുവിളികളുടെയും ദിനം നിൻ്റെ ജീവിതത്തിൽ സമാഗതമാണ് അത് നിന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു സ്തോത്രം കൂട്ടവകാശി പ്രിയപ്പെട്ട കൂട്ടവകാശികളെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ഗ്രഹക്കാരെ ദൈവത്തിൻ്റെ മക്കളായവരെ സ്തോത്രം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം സ്തോത്രം പ്രിയമുള്ളവരെ ഇന്ന് ഞാനെൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്ന പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് പ്രിയപ്പെട്ട കുറച്ച് പേരുണ്ടല്ലോ അവരെ ഒന്ന് ഓർക്കുവാൻ കുറച്ച് നാളുകളായി പ്രാർത്ഥിക്കുവാൻ തരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്കിലും ഒന്ന് പ്രത്യേകം ഓർപ്പിക്കുവാൻ പറഞ്ഞൊന്ന് രണ്ട് കാര്യമുണ്ട് ബ്രദർ സാമിൻ്റെ വിസിറ്റ് വിസ ടെൻതിന് തീരുകയാണ് അപ്പോൾ സാമിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം സാമിൻ്റെ വിസ യേശുവിൻ്റെ നാമത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടട്ടെ അതിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ചെയ്തു നമ്മൾ ഒന്നിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ദൈവം യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് സാമിൻ്റെ വിസ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു അറ്റസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു കർത്താവ് മകനു വേണ്ടി ഞങ്ങൾ അനുവദിക്കുന്നു ഭൂമിയിൽ നിങ്ങൾ അനുവദിക്കുന്ന സ്വർഗത്തിൽ അനുവദിക്കപ്പെടും കർത്താവ് ഞങ്ങൾ മക്കൾ അവകാശികൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സാമിന് വേണ്ടി വിസ അലോ ചെയ്യുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രമാണ് അഞ്ചും മിഥുനും അവർ ഇംഗ്ലണ്ടിലുള്ളൊരു ഫാമിലിയാണ് സോത്ര അവർക്ക് ഒരു കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം തലമുറ ദൈവത്തിൻ്റെ ദാനമാണ് ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ് കർത്താവ് അത് നൽകും അതിനുള്ള തടസ്സവാദങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അവരുടെ ശാരീരിക കർത്താവ് അബ്നോർമാലിറ്റി എന്തുണ്ടെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ അത് ഹീൽ ചെയ്യപ്പെടട്ടെ സൗഖ്യമാകട്ടെ ഉദരഫലം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ അനുവദിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അടുത്ത വർഷം പിതാവെ അവരുടെ കരങ്ങളിൽ ലാളിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട് കുഞ്ഞിനെ നൽകുന്ന കൃപക്കായ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ മഹത്വം കണ്ടവർ ആനന്ദിപ്പാൻ ഇടയാകട്ടെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു വരും അനുഗ്രഹിക്കപ്പെടട്ടെ തിരുക്കരങ്ങളിൽ കുടുംബത്തെ ഏൽപ്പിക്കുന്നു ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് അവർക്ക് കർത്താവിയൊരു ഉദരഫലത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുവദിക്കുന്നു പിതാവ് അത് ചെയ്യുന്ന കൃപക്യൈ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിന്നെ പ്രിയപ്പെട്ട കെ പി ആൻഡ് സാം ആ ഫാമിലിക്ക് മൂന്ന് പ്രാവശ്യം മിസ്കാരി ചെയ്തു അവർക്കൊരു തലമുറ ഉണ്ടാകണം അഞ്ചാം മാസത്തിലാണ് കഴിഞ്ഞ ഇടയിൽ കുഞ്ഞു പോയത് അവർ വിദേശത്താണ് ആ കുടുംബത്തെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കാം അവർക്കങ്ങനെ വലിയ വിശ്വാസമൊന്നും അവരുടെ ഹൃദയങ്ങളിൽ വളർന്നിട്ടില്ല പക്ഷെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും അവരുടെ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിക്കും അവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി മാറും കർത്താവിനോട് ചേരുവാൻ കർത്താവിന് ചേർന്ന് നിന്ന് നന്മകളെ പ്രാപിപ്പാൻ ആ കുടുംബം നിത്യതയുടെ അവകാശികളായി തീരുവാനും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം പിതാവ് യേശുവിൻ്റെ നാമത്തിൽ കെ പി എയും സാമയും കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ദൈവിക വിശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ തലമുറ അവരുടെ കർത്താവ് നന്മയെ കർത്താവ് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം അപഹരിച്ചു കളഞ്ഞ അന്ധകാരത്തിൻ്റെ പോരിനെ ഇന്ന് ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു അവർക്ക് തലമുറയെ അനുവദിക്കുന്നു ഇനിയും അവരുടെ ഫലങ്ങൾ നിഷ്ഫലമായി പോകാതെ കർത്താവ് ഉദരഫലം കർത്താവ് സ്തോത്രം ആ കർത്താവെ അത് മച്ചുവറാകാതെ പോകുന്ന അനുഭവം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു അതിന് പിന്നിൽ വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ കരങ്ങളെ എടുത്ത് മാറ്റുന്നു ദൈവിക കർത്താവ് അനുഗ്രഹത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവൻ്റെ നാമത്തിൽ ത്തിലായിരിക്കുന്നു ഉദരഫലം അവർക്ക് അടുത്ത വർഷം നൽകി മാനിക്കുന്ന ക്രമയ്ക്കായി സ്തോത്രം ഇൻ ജീസസ് നെയ്മിപ്പൊഴി ആ മീൻ അതുപോലെ എലിസ ഇരുപത്തിയൊന്ന് എലിസായിക്ക് വേണ്ടി എലിസായിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും ഇരുപത്തിയൊന്ന് വയസ്സുള്ള കുഞ്ഞാണ് സ്തോത്രം സ്പെയിനിൽ ബ്ലീഡിങ് ആയിട്ട് എഴുന്നേറ്റ് നടക്കാമേലാതെ ഒരു വലിയ സീരിയസ് സിറ്റുവേഷനിലെ കുഞ്ഞായിരിക്കുവാണ് നമുക്ക് പ്രിയ എലിസായ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം ദൈവം ഈ ദിവസങ്ങളിൽ അവൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം അവൾ മറ്റൊരു രാജ്യക്കാരിയാണ് ആ കുഞ്ഞിനെ പൂർണ്ണ സൗഖ്യം കൊടുത്ത് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ അവളോട് വളരെ അരികിൽ ശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ട അവർ പറഞ്ഞിട്ടുണ്ട് പറ്റിയും ദൈവം അത്ഭുതം ചെയ്യുമെന്ന് നമ്മൾ ഒരുമിച്ച് ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയും അവളെ പരിപൂർണമായി സൗഖ്യമാവുകയും ദൈവമഹത്വം അവത്വം കാണുവാനിടയാക്കി തീർക്കുകയും ചെയ്യും നമുക്കൊരുമിച്ച് എൽസായുടെ ആ സ്വൈനൽ പ്രോബ്ലംത്തെ സൗഖ്യത്തിനായ ഉള്ള രോഗം എന്തെന്ന് നിർണയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ സ്വർഗം നിർണ്ണയിച്ച് സ്വർഗം അവിടെ തൊട്ട് എൻ്റെ യേശു അവൾക്ക് വേണ്ടി സർജറി ചെയ്ത് അവൾ ഹീൽ ചെയ്യപ്പെടേണ്ടത് ായി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദിലിസക്കായി പ്രാർത്ഥിക്കുന്നു ദിലീശയുടെ കർത്താവ് സ്തോത്രം അടിപ്പിണരികളാൽ യേശു ക്രിസ്തുവിന്റെ അടിപിണരിൽ ലിലിസ സൗഖ്യമാകട്ടെ ഈ നിമിഷങ്ങളിൽ തന്നെ പ്രിയ കർത്താവ് വിടിവിക്കുന്ന കൃപയ്ക്കായി തോന്നും പൂർണ്ണ ആരോഗ്യത്തോടെ അവളുടെ ശരീരത്തിന്റെ ന്യൂനതകളെ പരിഹരിച്ച് കർത്താവ് സൗഖ്യം നൽകി അവൾ ബലത്തോടെ എഴുന്നേറ്റ് നിന്ന് ക്രിസ്തുവിൻ്റെ സാക്ഷിയാകേണ്ടതിനായി ഞങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് യേശു ക്രിസ്തുവിനെ സൗഖ്യത്തെ അയച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവ് അത് ചെയ്യുന്ന കൃപയ്ക്കായി ഇൻ ജീസസ് മോണിക്കായ് ഇവരെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം അവരുടെ ആവശ്യങ്ങൾ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം തുസിത നിഷ ആൻഡ് സൺ മറ്റീഷ ആൻഡ് മോണിക്ക ആ അവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അവരുടെ ആവശ്യങ്ങളുടെ മേൽ സ്വർഗം തുറന്ന് പ്രവർത്തിക്കേണ്ടതിനായി പിതാവെ കർത്താവെ അവർ ഞങ്ങൾ കർത്താവ് സ്തോത്രം കണ്ടിട്ടില്ലായെങ്കിലും അന്യരാജ്യത്ത് സ്തോത്രം മറ്റൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അവർ ജീവിതത്തിൽ നേരിടുന്ന അവരുടെ പ്രതിസന്ധികളുടെ മേൽ സ്വർഗമത്ഭുതം ചെയ്യണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ ദൈവമേ അവർ അവർ പറഞ്ഞതിന് മേൽ ദൈവപ്രവൃത്തി കണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ അവർ നിറയപ്പെടുവാൻ ിടയാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഒരു മനസ്സോടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും കർത്താവെ വിഡ്ഢിക്കുന്ന കൃപക്കായി സ്ത്രോത്രം ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണെന്നും എൻ്റെ യേശു ജീവിക്കുന്നുവെന്നും അടയാളമായ അവരുടെ ജീവിതത്തിൽ സാക്ഷ്യമായി വെളിപ്പെടട്ടെ ഉള്ളങ്കരങ്ങളിൽ ഏൽപ്പിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ പിന്നെ നമുക്കൊരു സാക്ഷ്യമുണ്ട് നമ്മുടെ പ്രിയ കഴിഞ്ഞ ദിവസങ്ങളെ നമ്മൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു രജിന ആ സഹോദരി വിദേശത്ത് ചെന്നു ഇപ്പോൾ അവർ ജോലിയിൽ പ്രവേശിച്ചു സ്തോത്രം അപ്പോൾ തന്നെ അവരുടെ ഹസ്ബൻഡ് ഷാജി ഷിജിനും മോനും നാട്ടിലാണ് അവർ നേരത്തെ ജോലി നഷ്ടപ്പെട്ട് അദ്ദേഹം നാട്ടിലെത്തിയിരുന്നു ആ സമയത്ത് വളരെ പ്രതിസന്ധികളിലൂടെയൊക്കെ കഴിയുന്ന സമയത്താണ് പ്രിയപ്പെട്ട സഹോദരിക്ക് പോകാനായിട്ട് ഇടയായത് ഏതായാലും ദൈവം നമ്മുടെ പ്രാർത്ഥനയെ കണ്ടു ആ സഹോദരിയുടെ കണ്ണുനീരുകൾക്ക് മറുപടിയായി ജോലി കിട്ടി സന്തോഷം അറിയിച്ചു സ്തോത്രം കർത്താവരെ ധാരാളമായി മാനിക്കട്ടെ അപ്പോൾ തന്നെ ഇപ്പോൾ നാട്ടിലെ കുഞ്ഞും ആയിരിക്കുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ അങ്ങോട്ട് പോകുവാൻ വിസായ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു ചില തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന വിസ റിലീസായിട്ടില്ല കുഞ്ഞിനും വിസ വിസായാകണം കുഞ്ഞിനെ അവിടെ പഠിപ്പിക്കണം സ്തോത്രം നമുക്ക് ആ കുടുംബത്തെ അനുഗ്രഹിക്കാം കഴിഞ്ഞ നാളിൽ പ്രിയ സഹോദരിയുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച കർത്താവ് ആ മകനും മക കുഞ്ഞിനും ആ കുടുംബമായവർക്ക് ഒന്ന് ചേർന്ന ആ രാജ്യത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കും നമുക്ക് ചേർന്ന കുടുംബത്തെ അനെങ്കിൽ പിതാവെ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് സ്വത്രം പ്രിയ മകൾക്ക് വേണ്ടി നീ അത്ഭുതം പ്രവർത്തിച്ചല്ലോ അതുപോലെ പ്രിയ കർത്താവ സഹോദരൻ ഹസ് ഹസ്ബൻ്റിനും കുഞ്ഞിനും പോകുവാൻ തപ്പണുള്ള വിസ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കും പിതാവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തുത്രം മകൻ കർത്താവ മകളോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അരാജ്യത്ത് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഒരു ഒരു പ്രിയപ്പെട്ട നമ്മുടെ ഷിജുവിൻ്റെ വിഷയവും കൂടെ ഉണ്ട് കർണാടകയിലുള്ള ഷിജു ഇപ്പോൾ ട്യൂമറായിരുന്നു സർജറിയുമായി ബന്ധപ്പെട്ട് വെല്ലൂരായിരുന്നു അവിടെ നിന്ന് നിരേ ബാംഗ്ലൂർക്ക് ബാംഗ്ലൂർക്ക് അവരെ അയച്ചു അവിടെ ഒരു ഹോസ്വല്ലി മണ്ടേ ട്യൂമറിൻ്റെ സർജറിയാണ് ശുജുനോട് പറഞ്ഞു ഇടയ്ക്ക് ചെറിയ ഭയം പോലെയൊക്കെ വരുന്നുണ്ട് എങ്കിലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും വളരെ ആത്മാവിൽ ബലപ്പെട്ടൊക്കെയാണ് നിൽക്കുന്നത് എങ്കിലും കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ചെറിയ അനാവശ്യമായ ദുർസ്വപ്നങ്ങളൊക്കെ കാണുന്നു വളരെ ഒരു ഭാരത്തിലാണ് സ്തോത്രം കർത്താവ് മകനെ വിടുവിച്ച് ദൈവത്തിൻ്റെ അത്ഭുത സാക്ഷിയാക്കി നിർത്തേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം ആ മകൻ്റെ ട്യൂമറിനെ സ്വർഗം സർജറി ചെയ്ത് എൻ്റെ യേശുവിൻ്റെ അടിപ്പിണരുകളുള്ള സൗഖ്യത്തെ കണ്ട് ആശ്ചര്യപരിതന്ത്രമാകുവാൻ മെഡിക്കൽ സയൻസിനൊരത്ഭുതമാകുവാൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ആ കുടുംബത്തെയും കർത്താവിന്റെ കരകളിൽ ഞാൻ ഷിജുനായു ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു കർത്താവുന്നതുകൊണ്ട് എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഒരു മനസ്സോടെ പ്രാർത്ഥി മകനെ പരിപൂർണ്ണ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ച് അങ്ങയുടെ അത്ഭുത സാക്ഷിയാണ് ജീവനോടെയിരുന്ന് ദൈവപ്രവൃത്തികളെ വർണ്ണിക്കുന്നവനായി തീരട്ടെ മരിക്കുകയില്ല ജീവനോടെയിരുന്ന് ദൈവപ്രവൃത്തികളെ വർണ്ണിക്കുന്നവനായി തീരട്ടെ കർത്താവ് ഹൃദയത്തിൽ അനാവശ്യ ഭാരങ്ങളും ആകുലി ചിന്തകളും ഭയവും കൊണ്ടുവരുന്നു ധുരാത്മാവിനെ ശാസിച്ച് പുറത്താക്കുന്നു ജീവൻ്റെ സമൃദ്ധിയെ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു ജീവൻ്റെ നിറവിനെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ നൽകുന്നു പിതാവിധ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം ഇന്ന് കർത്താവിൻ്റെ വലിയ കൃപ നമ്മളേവരോടും കൂടി ഇരിക്കട്ടെ ഈ പൽക്കാലം എല്ലാവരെയും കർത്താവ് ജീവോത്സവമായി നടത്തുവാനിടയായി തിരുന്നെങ്കിൽ പോകുന്ന വഴികളിൽ ഒരു കാര്യം ഓർത്തുകൊള്ളാം നാം ദൈവത്തിൻ്റെ മക്കളാണ് ആയതിനാൽ നാം സ്തോത്രം സ്വർഗീയ പ്രതിനിധികൾ സ്വർഗത്തിൻ്റെ കൂട്ടവകാശികൾ നമ്മളുടെ ജീവിതം ദൈവമഹത്വം തുണുന്നതായിരിക്കും ആ മഹത്വത്തെ നമ്മുടെ ജീവിതത്തിൽ ആസ്വദിപ്പാൻ നമുക്ക് തീർച്ചയായും കഴിയും അത് ഓർമ്മയിലിരിക്കണം മറന്നു പോകരുത് എപ്പോൾ പോയാലും ഞാൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യത്തിന് മുൻപിൽ ആദ്യം ഓടിയെത്തേണ്ടത് ഞാൻ ദൈവ പൈതലാണ് ദൈവത്തിൻ്റെ കൂട്ടവകാശിയാണ് സ്തോത്രം ആ ബോധ്യം നമ്മളെ നിറയട്ടെ പരിശുദ്ധാത്മാവിനെ നമ്മെ സഹായിക്കട്ടെ നാം പലപ്പോഴും അത് മറന്നുപോകുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തും നാം ആരാണെന്നുള്ള ഐഡൻറ്റിറ്റി നമ്മെ ഉണർത്തി തരുന്ന പരിശുദ്ധാത്മം അതുകൊണ്ട് നല്ല കാര്യത്തിൻ്റെ കരം കോർത്തു പിടിച്ചോളും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഗുഡ് മോർണിംഗ് ഹോളീസ് വിരിറ്റൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മവുമായി കൂട്ടിയേർന്ന് സംസാരിച്ച് സ്വർഗത്തിൻ്റെ മർമ്മങ്ങളെയൊക്കെ പണം വചനത്തെ എടുത്തുനിന്ന് തുറന്ന് വായിച്ച് ബലത്തോടെ കർത്താവിന് സ്ത്രോത്രം കരയറ്റിക്കൊണ്ട് പുറപ്പെടാം ദൈവം വിലയോ ചെയ്യട്ടെ നാളെ കാണുകയുള്ളൂ കർത്താവിന്റെ ചെറുകിടയിൽ നാം ഇവരെയും സൂക്ഷിക്കട്ടെ സ്വർഗം അത്ഭുതങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഈ പൽക്കാലം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം വാട്സപ്പ് ടെക്സ്റ്റ് ചെയ്യണം പ്രയർ റിക്വസ്റ്റുകൾ അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് അത് ബലമാകുമല്ലോ സ്തോത്രം ഗോഡ് ബ്ലെസ് യു ലവ് യു ഡിയർ ഓൾ